മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഗായകന്മാരിൽ ഒരാളാണ് ബിജു നാരായണൻ മെലഡി ഗാനങ്ങളിലൂടെയാണ് ബിജു നാരായണൻ ശ്രദ്ധ നേടുന്നത് വെങ്കലം എന്ന ചിത്രത്തിലെ പത്തു വെളുപ്പിനി എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് മലയാളത്തിൽ ഒരു പിടി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പിറന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ബിജു നാരായണൻ പാടിയ ഒന്നെങ്കിലും ഉണ്ടാകും എന്നതാണ് സത്യം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭാര്യയെ നഷ്ടപ്പെട്ട വേദനയിലൂടെയാണ് അദ്ദേഹം കടന്നുപോകുന്നത് നാലു വർഷം മുൻപാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീലതയുടെ വിയോഗം നാല്പത്തിനാലാം വയസ്സിൽ അർബുദബാധയെ തുടർന്നായിരുന്നു മരണം ശ്വാസകോശ സംബന്ധമായ കാൻസർ വൈകിയാണ് തിരിച്ചറിഞ്ഞത് ചികിത്സയിലിരിക്കെയാണ് മരണം തട്ടിയെടുത്തത് പത്തു വർഷക്കാലം പ്രണയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഇരുവരും വിവാഹിതരായത് തന്റെ അടുത്ത് വർഷങ്ങളായി ഉണ്ടായിരുന്നയാൾ പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ അത് എങ്ങനെ നേരിടണമെന്ന് അറിയില്ലായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴാണ് തന്റെ പ്രിയതമയുടെ വേർപാടിന്റെ നാലാം വാർഷികത്തിൽ അദ്ദേഹം പങ്കിട്ട വാക്കുകളാണ് വൈറലായി മാറുന്നത് ഭാര്യയ്ക്ക് ഒരു ഗാനം സമർപ്പിച്ചുകൊണ്ടാണ് ബിജുവിന്റെ കുറിപ്പ് ഈ ലോകത്തിൽ ഇനി എന്തൊക്കെ നേടിയാലും ഈ നഷ്ടം നികത്താൻ സാധ്യമാകില്ലെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും ബിജു നാരായണൻ പറയുന്നു വേർപാടിൻ്റെ നാലാം വർഷം ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും നികത്താൻ സാധിക്കാത്ത നഷ്ടം സംഭവിച്ച ദിവസം എൻ്റെ എല്ലാമെല്ലാമായ പ്രിയ പത്നി ശ്രീലതയുടെ വിയോഗം സംഭവിച്ച ദിവസം ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും ഈ നഷ്ടം നികത്താൻ ഒരിക്കലും സാധ്യമാകില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള സർവ്വശക്തിയും ഊർജവും ലഭിക്കുന്നത് എൻ്റെ ശ്രീലതയുടെ ഓർമ്മകളിൽ നിന്ന് മാത്രമാണ് ആകസ്മികമായി എനിക്കുണ്ടായ നഷ്ടം പോലെ ജീവിതത്തിൽ ഓരോരുത്തർക്കും സങ്കടങ്ങളും ദുരിതങ്ങളും ഇന്ന് സർവ്വസാധാരണമാണ് എന്തൊക്കെ സംഭവിച്ചാലും തരണം ചെയ്യാൻ നാം പഠിച്ചേ തീരും ഇതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ആസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും രേണുക വിജയകുമാരൻ്റെ അകലുന്ന ജീവൻ എന്ന ഒരു ഗാനം എന്നിലേക്കെത്തിയത് യാദൃശ്ചികമെങ്കിലും എൻ്റെ ജീവിതം അതേപടി പകർത്തിയ ഗാനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ വരികൾ എൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ പ്രതീതി നൽകുന്നു എന്നത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിൻ്റെ തിരക്കഥയും ദൃശ്യ ആവിഷ്കരണവും ഓരോ രംഗങ്ങളും അവസാന നാളുകളിൽ ശ്രീലതയുമായി ഉണ്ടായ നിമിഷങ്ങൾ തന്നെയായി എനിക്ക് അനുഭവപ്പെട്ടു എന്തായാലും നല്ലൊരു സന്ദേശം നൽകുന്ന ഈ ഗാനം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം ഈ ഗാനം അവൾക്കായി സമർപ്പിക്കുക മാത്രമാണ് ഈ ഓർമ്മ ദിനത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ബിജു നാരായണൻ കുറിച്ചു നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി കമൻ്റ് ചെയ്യുന്നത് അഭിമുഖങ്ങളിലെല്ലാം ബിജു തൻ്റെ ഭാര്യയെക്കുറിച്ച് വാചാലനാകാറുണ്ട് അടുത്തിടെ ത്രീ സിക്സ്റ്റി റേഡിയോ എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഇപ്പോഴും ആ വേദനയിൽ നിന്ന് മുക്തനായിട്ടില്ലെന്ന് ബിജു പറഞ്ഞിരുന്നു ദിവസം ഒരു പത്തിരുപത്തിയഞ്ച് പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരി മനസ്സിൽ വന്നു പോകൂ പുള്ളിക്കാരിയായിരുന്നു എൻ്റെ സപ്പോർട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഭാര്യയായിരുന്നു അസുഖം അറിഞ്ഞപ്പോൾ പോലും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു